പുതിയ അടവുകളുമായി സി പി എം രംഗത്തിറങ്ങിയിരിക്കുന്നു. സൈബർ അക്രമങ്ങൾ നടക്കുന്നതിനെ ഒരിക്കലും കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് പ്രോത്സാഹിപ്പിക്കാറില്ല. ഏറ്റവും കൂടുതൽ കേരള രാഷ്ട്രീയത്തിൽ സൈബർ അക്രമങ്ങൾക്ക് വിധേയനായ ഒരാളാണ് ഞാൻ. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങൾ എല്ലാം ശരിയായിരുന്നു. അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ ഗുണ്ടകളുടെ സി പി എം സൈബർ ഗുണ്ടകളുടെ അക്രമത്തിന് വിധേയനായ ആളാണ് ഞാൻ. പക്ഷെ അപ്പോഴും ഞങ്ങൾ തിരിച്ച് ആക്രമിക്കാൻ തയ്യാറായിട്ടില്ല. ശ്രീ ഷാഫി പറമ്പിൽ 3 തവണ എം എൽ എ ആയ ആളാണ്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ വാശിയേറിയ മത്സരമാണ് പാലക്കാട് നടന്നത്. കഴിഞ്ഞ 22 വർഷക്കാലമായി പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു തെരഞ്ഞെടുപ്പിലും ഇതുപോലെ സൈബർ എതിർ സ്ഥാനാർത്ഥിക്കെതിരായി സൈബർ അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടില്ല. ഇത് പരാജയം ഉറപ്പായി എന്ന് കണ്ടപ്പോഴാണ് ശൈലജ ടീച്ചർ പുതിയ അടവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും വടകരയിലെ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതണ്ട. ഇവിടെ സൈബർ ആക്രമങ്ങൾ നടത്തുന്ന ആരാണെങ്കിലും അവരെ കണ്ടെത്തി നിയമപരമായ നടപടി സ്വീകരിക്കാൻ ഞങ്ങളെതിരല്ല. പക്ഷേ അത് ഏകപക്ഷീയമാകരുത്. കാസർഗോഡ് സ്ഥാനാർത്ഥിയായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ വലിയ തോതിലുള്ള അക്രമങ്ങളാണ് സൈബർ ഇടങ്ങളിൽ ഉണ്ടാകുന്നത്. അത് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേജിൽ തന്നെയാണ് പിന്നീട് നീക്കം ചെയ്തെങ്കിലും സി പി എം സ്ഥാനാർത്ഥിയുടെ പേജിൽ തന്നെയാണ് അതിന് പ്രചരണം കൊടുത്തത്. ഇതുപോലെ ധാരാളം യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ സൈബർ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരിടത്ത് മാത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കരുത്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പാർട്ടി സഖാക്കൾ തന്നെ ഇത്തരം തെമ്മാടിത്തരങ്ങൾ ധാരാളം കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെമ്മാടിത്തരങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് നട്ടെല്ലുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ ആരെങ്കിലും സൈബർ അക്രമം നടത്തിയാൽ മാത്രമേ വികാരപരമായി പ്രതികരിക്കുകയുള്ളൂ എന്ന നിലപാട് മുഖ്യമന്ത്രി ഉപേക്ഷിക്കണം. പി ജയരാജൻ്റെ പരാമർശം വെള്ളപ്പാളി തുടങ്ങിയിട്ടുള്ള പരാമർശം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വെണ്ണപ്പാളി എന്നുള്ള പരാമർശം എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്? അത് ക്രീമി ലെയറാണെന്ന് കണ്ടുപിടിച്ച മുഖ്യമന്ത്രിക്ക് ഒരു നല്ല നമസ്കാരം ഞാൻ കൊടുക്കുകയാണ്. അത് ക്രീമി ലെയർ അല്ലെന്നും എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നും മലയാള ഭാഷ അറിയാവുന്ന എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അത്തരം പരാമർശങ്ങൾ നടത്തി ആളുകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലവാരം തകർച്ചയെപ്പറ്റിയാണ് ഞാൻ ദുഃഖിക്കുന്നത്. പി ജയരാജൻ്റെ ആ പ്രസ്താവനയെ മുഖ്യമന്ത്രി വിലക്കേണ്ടതായിരുന്നു. തെറ്റാണെന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രി കാണിക്കണമായിരുന്നു. അത്തരം ഒരു ആർജവം കാണിക്കാതെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അപ്പോൾ പരാജയം വടകരയിൽ ഉറപ്പാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കളത്തിലിറങ്ങി ഈ സൈബർ സേനകളെ സഹായിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ സംരക്ഷിക്കാനും ശ്രമിക്കുന്നത്. കേരളത്തിൽ കെ രമയ്ക്കെതിരെ എന്തെല്ലാം സൈബർ അക്രമങ്ങൾ നടന്നു? കേസെടുത്തോ? ഉമാ തോമസിനെതിരെ എത്രയെല്ലാം സൈബർ അക്രമങ്ങൾ നടന്നു? മാധ്യമപ്രവർത്തകർക്കെതിരെ നിഷ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ മനോരമയുടെ ലേഖിക്കെതിരെ എന്തെല്ലാം സൈബർ അക്രമങ്ങൾ നടന്നു? വനിതാ നേതാക്കന്മാർക്കെതിരെ എന്തെല്ലാം സൈബർ അക്രമങ്ങൾ നടന്നു? ആ അക്രമങ്ങൾ നടന്നപ്പോഴൊന്നും മുഖ്യമന്ത്രിക്ക് ധാർമ്മിക രോഷമുണ്ടായില്ല. ഇപ്പോഴീ ധാർമ്മിക രോഷമുണ്ടായത് നന്നായി. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി മോഡിക്കെതിരെ ആരെങ്കിലും പോസ്റ്റ് ഇട്ടാൽ അവരുടെ പേരിൽ കേസെടുക്കും. എന്തുകൊണ്ട്
കാസർഗോഡ് സ്ഥാനാർത്ഥിയായ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പാർട്ടി സൈബറിടത്തിൽ തന്നെ സ്ഥാനാർത്ഥി തന്നെ ഇട പേജിൽ തന്നെ വർഗീയ വിദ്വേഷം ഉണ്ടാകത്തക്ക നിലയിൽ പ്രചരണം നടത്തിയിട്ട് അതിൻ്റെ പേരിൽ നടപടിയെടുക്കാത്തത്. അപ്പം മോഡിക്കെതിരെ പോസ്റ്റിട്ടാൽ കേസെടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യാപകമായ തോതിൽ കേരളമൊട്ടാകെ സൈബറിടങ്ങളിൽ പ്രചരണം മോശമായ പ്രചരണം നടത്തുമ്പോൾ അതിനെതിരെ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അപ്പോൾ വടകരയിൽ പരാജയം ഉറപ്പായി എന്ന് കണ്ടുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കളത്തിൽ ഇറങ്ങി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. വടകരയിൽ ഇപ്പോൾ തന്നെ ശ്രീ ഷാഫി പറമ്പിൽ ഒരു വള്ളപ്പാട് മുന്നിലാണ്. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന വിശ്വാസമാണ് ജനങ്ങൾക്കുള്ളത്. ജനങ്ങളുടെ വികാരം അതാണ്, ജനങ്ങളത് ആഗ്രഹിക്കുന്നു. പിന്നീട് പലതരത്തിലുള്ള ആരോപണങ്ങൾ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ശൈലജ ടീച്ചർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഞാൻ തന്നെ ഒരു കേസ് വിജിലൻസ് കോടതി വിജിലൻസിന് സമർപ്പിച്ചതാണ്. ഞാൻ തന്നെ ആ വിശദാംശങ്ങൾ ചേർത്തുകൊണ്ട് എൻ്റെ ഒരു കേസ് വിജിലൻസിന് മുമ്പിലുണ്ട്. നിരവധി ആളുകൾ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജിലൻസ് പരാതികൾ കൊടുത്തിട്ടുണ്ട്. മന്ത്രിമാരായിരിക്കുമ്പോൾ അങ്ങനെ പരാതികളൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ശരിയാണെങ്കിൽ അവരുടെ പേരിൽ നടപടികൾ ഉണ്ടാകാറുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അത് ആരുടെയും വ്യക്തിഹത്യൊന്നുമില്ല. ഇപ്പം എനിക്കെതിരെ ഈ ഗവൺമെൻറ് 5 വിജിലൻസ് കേസെടുത്തു. ഒന്നിനും FIR ഇട്ടിട്ടില്ല. ഞാൻ നിയമസഭയിൽ വെള്ളി വിളിച്ചിട്ടുണ്ട് എൻ്റെ പേരിൽ FIR ഇടാൻ. എൻ്റെ പേരിൽ 5 അന്വേഷണം നടത്തിയിട്ട് ഒന്നിലും FIR ഇട്ടിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് വ്യക്തിപരമായ അധിക്ഷേപമല്ല. ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് പരാതികൾ ഉണ്ടെങ്കിൽ, അഴിമതി ഉണ്ടെങ്കിൽ അതൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള പൗരബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതിനെ വ്യക്തിവിരോധമായോ വ്യക്തി അധിക്ഷേപമായോ കാണേണ്ട കാര്യമില്ല. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞത്. ഇന്നിപ്പോൾ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കാസർഗോഡ് മോക്ക് പോളിംഗ് നടത്തിയപ്പോൾ ആർക്ക് വോട്ട് ചെയ്താലും BJP വോട്ട് വരുന്നത്. സുപ്രീംകോടതി തന്നെ അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. VVPAT മുഴുവൻ എണ്ണണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇലക്ഷൻ കമ്മീഷൻ്റെ മോക്ക് പോളിങ്ങിനകത്ത് ഉണ്ടായിട്ടുള്ള ഈ പരാതി ഗൗരവപൂർവം പരിശോധിക്കേണ്ട ഒന്നാണ്. കാരണം നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമാണ്. മോക്ക് പോളിങ്ങിനകത്ത് തന്നെ 5 മെഷീൻ കേടായെന്ന് ഉള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഏത് സ്ഥാനാർത്ഥി വോട്ട് ചെയ്താലും അത് താമരയിലാണ് അത് പതിയുന്നതെങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്. ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിക്കണം. അത് തകരാറാണെങ്കിൽ ആ തകരാറ് റെക്ടിഫൈ ചെയ്യണം. VVPAT എണ്ണുന്ന കാര്യത്തിൽ അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കേസ് സുപ്രീംകോടതിയിലുണ്ട്. സുപ്രീംകോടതി ആ കേസ് വാദം കേൾക്കുകയാണ്. കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കാസർഗോഡ് ഉണ്ടായതിനെ ഗൗരവമായി കാണാൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനും തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാം. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ. യഥാർത്ഥത്തിൽ സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ തടയാൻ രാജ്യത്തെ നിയമമുണ്ട്. അത് സത്യസന്ധമാകണം, ഏകപക്ഷീയമാകരുത്. എല്ലാവർക്കും ഒരുപോലെ നീതിയും നിയമങ്ങളും ബാധകമാകണം. അതാണ് ഞാൻ പറഞ്ഞത്. KK രമയ്ക്കെതിരെ സൈബറിടങ്ങളിൽ ആക്ഷേപം ഉയർത്തിയാൽ പ്രശ്നമില്ല, ശൈലജ ടീച്ചർക്കെതിരെ പറഞ്ഞാൽ കുറ്റമാണ്. ആ നിലപാട് ശരിയല്ല. അതെല്ലായിടത്തും ഒരുപോലെ കാണാൻ തയ്യാറാകണം. കാസർഗോഡ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ എതിർ സ്ഥാനാർത്ഥിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ വർഗീയത ആളി കത്തിക്കത്തക്ക നിലയിലുള്ള പ്രചരണം ഒഴിച്ചുവിട്ടു. അതിനെതിരെ എന്താ കേസെടുക്കാത്തത്? അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ നീതി നൽകാനുള്ള ബാധ്യത
പോലീസിലുണ്ട്, ആഭ്യന്തര വകുപ്പിലുണ്ട്, നീതി നിർവഹണ സംവിധാനത്തിനുണ്ട്. അല്ല, സുപ്രീംകോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വി വി പാറ്റ് 100% എണ്ണമെന്നുള്ള ഒരു ആവശ്യമാണ് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനിടയിൽ, ആ വാദത്തിനിടയിലാണ് ഈ സംഭവം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത്. നിഷ്പക്ഷമായ നിലയിൽ അത് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നേ എനിക്ക് പറയാനുള്ളത്. ഞങ്ങളോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയോ ഒരിടത്തും അത്തരം സൈബർ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞങ്ങളാരും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. ഞാൻ ചോദിച്ചിട്ട് പാനൂരിൽ ബോംബ് അക്രമമുണ്ടായി, ബോംബ് നിർമ്മിച്ച ഒരാൾ മരിച്ചു. ഞങ്ങൾ പറഞ്ഞോ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ബോംബ് നിർമ്മിക്കാൻ പ്രേരണ കൊടുത്തത്? ഞങ്ങൾ പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? അവിടെ ആരാണ് ഉത്തരവാദി? CPI DYFA കണ്ടാൽ പോലും എം ഇ ഗോവിന്ദ മാഷ്ടർക്ക് അറിയില്ല ഇതാരാണ്. DYFAയുടെ പേര് പോലും ഗോവിന്ദ മാഷ്ടർ കേട്ടിട്ടില്ല. സെക്രട്ടറി ആയ ശേഷം DYFA പോഷക സംഘടനയുമല്ല, സംഘടനയുമല്ല, അദ്ദേഹത്തിന് ഇത് അറിയത്തുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാനൂരിലെ ബോംബ് നിർമ്മാണത്തെപ്പറ്റി എന്താണ് CPMന് പറയാനുള്ളത്? മുഖ്യമന്ത്രി ഇത്രയും സൂര്യതാടെയുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റിയും പ്രതികരിച്ചു. എന്തുകൊണ്ടാണ് പാനൂർ ബോംബ് അക്രമത്തെപ്പറ്റി അദ്ദേഹം പ്രതികരിക്കാത്തത്? ആ പ്രതികളെ രക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത്? നിസ്സാര, ശരിയായ അർത്ഥത്തിൽ ഈ കേസ് UIPA സെക്ഷൻ 15 അനുസരിച്ച് കേസ് ചുമത്തേണ്ട ഒരു കേസാണ്. UIPA ആക്ടിൻ്റെ 15 പറയുന്നത് ബോംബ് നിർമ്മാണം, ബോംബ് നിർമ്മാണത്തിലൂടെ സ്കെയർ ഉണ്ടാക്കുക, ജനങ്ങളെ ഭീതിപ്പെടുത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഈ വകുപ്പ് അട്രാക്ട് ചെയ്യപ്പെടുമെന്നാണ്. വാസ്തവത്തിൽ പാനൂർ കേസിലെ പ്രതികൾക്കെതിരായി UIPA ചുമത്തണം, മാത്രമല്ല അത് NIA അന്വേഷിക്കണം, അല്ലെങ്കിൽ ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ ശരിയാവില്ല. ഇത് കേരള പോലീസ് വിട്ടില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ NIA അന്വേഷിക്കേണ്ടി വരും, UIPA ചുമത്തേണ്ടി വരും. കാരണം ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരാളെന്നുള്ളതിന് ഞാൻ പറയുന്നത്, ഈ കേസ് എത്രയും പെട്ടെന്ന് UIPA ചുമത്തി NIAക്ക് കൊടുക്കുകയാണ് ശരിയായ വഴി, അല്ലെങ്കിൽ നാളെ ഇത് കൊടുക്കേണ്ടി വരും. ഇതിവിടെ കേരള പോലീസ് അന്വേഷിച്ച് പ്രതികളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്തിനാണ് ഇവിടെ ബോംബ് നിർമ്മിക്കുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് തോട്ട് പിടിക്കുക എന്നുള്ളതല്ലാതെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് ഉണ്ടാക്കി എതിർ സ്ഥാനാർത്ഥിയെയും എതിർ സ്ഥാനാർത്ഥിയുടെ ആളുകളെ ഭീഷണിപ്പെടുത്തുകയാണോ വേണ്ടത്? അതിനെപ്പറ്റി എന്താ മുഖ്യമന്ത്രി മിണ്ടാത്തത്? ഒരക്ഷരം അദ്ദേഹം സംസാരിച്ചില്ലല്ലോ. അപ്പോൾ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അക്രമങ്ങൾ നടത്താനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിൽ അനപരീക്ഷണീയമായൊരു പ്രവണതയാണ്. അത് തെറ്റായൊരു മാർഗമാണ്. ഇതിപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ആരുടെ ശ്രദ്ധയെപ്പെടുത്താലും പെടുത്തിയില്ലേലും കേരള പോലീസിൻ്റെ കയ്യിൽ ഈ സംഭവം നിൽക്കില്ല. നമ്മുടെ രാജ്യത്തെ നിയമമാണ് UIPA. UIPA 15 നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. UIPA സെക്ഷൻ 15 അനുസരിച്ച് ഈ കേസ് UIPA ചുമത്തേണ്ടി വരും. ഈ ഗവൺമെൻറ് അത് ചുമത്താതിരിക്കുന്നത് സ്വന്തം ആളുകളായതുകൊണ്ടാണ് അവർ ചുമത്താത്തത്. പക്ഷേ നാളെ ഇത് ചുമത്തേണ്ടി വരും, NIA അന്വേഷിക്കേണ്ടി വരും, ഇതിൻ്റെ ഉറവിടം അന്വേഷിക്കേണ്ടി വരും. ഇത് ചെയ്ത ആളുകളുടെ പേരിൽ കർശനമായ നടപടികളിലേക്ക് ഇത് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല. നമ്മുടെ സൈബർ ലോകം എന്ന് പറയുന്ന ആർക്കും ഇപ്പോൾ ആരെപ്പറ്റി എന്ത് എഴുതാമെന്നൊരു കാലമാണ്. അതിനെ നിയന്ത്രിക്കാനും നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേരള പോലീസ്, ഞാൻ കേരള പോലീസ് ആക്ടിൽ ഇതിന് വകുപ്പുണ്ടായിരുന്നു, സെക്ഷൻ 65. സുപ്രീം കോടതി ഇതെല്ലാം റദ്ദാക്കി. അപ്പം ഇതിനെ നിയന്ത്രിക്കാൻ നമുക്ക് നിയമപരമായ ചില തടസ്സങ്ങളും പ്രയാസങ്ങളും, പക്ഷേ IPC അനുസരിച്ച് നമുക്ക് നിയന്ത്രിക്കാനുള്ള ചില സംവിധാനങ്ങൾ നിലവിലുണ്ട് താനും. അപ്പം സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ശക്തമായ നിയമനിർമ്മാണം നമ്മുടെ രാജ്യത്ത് ആവശ്യമാണ്. പക്ഷേ സൈബർ ഇടം എന്ന് പറയുന്നിടത്ത് വ്യക്തി സ്വാതന്ത്ര്യവുമായി കണക്ട് ചെയ്തതായതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി ഉള്ളതുകൊണ്ടും അതിന് പല നിയന്ത്രണങ്ങൾക്കും പ്രയാസകരമാണ്. പോലീസിന് തന്നെ പ്രയാസകരമാണ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ അവർ കേസെടുക്കുന്നത്, സുപ്രീം കോടതി വിധി വന്ന ശേഷം കേസെടുക്കുന്നത് IPC Act അനുസരിച്ച് IPC അനുസരിച്ചാണ്. അപ്പോൾ വ്യക്തികളുടെ ആരെങ്കിലും, ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും അഭിപ്രായങ്ങൾ ചെയ്താൽ അതിനിപ്പോൾ ഷാഫി പറമ്പിൽ ഉത്തരവാദിയാണോ, അല്ലെങ്കിൽ ശൈലജ ടീച്ചർ ഉത്തരവാദിയാണോ? ഞങ്ങളങ്ങനെ പറയാറില്ല. പക്ഷെ ഒരു ഭാഗത്തെ മാത്രം പറയുകയും മറ്റു ഭാഗം കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്.
അദ്ദേഹം എല്ലാ തമ്മടിത്തരങ്ങളെയും ഒരുപോലെ കാണാൻ തയ്യാറാകണം. അതെന്താ കാണാത്തത്? തൻ്റെ പാർട്ടിക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ മാത്രം കാണുകയും മറ്റുള്ള പാർട്ടിക്കാർക്കെതിരെ ആരെങ്കിലും പറഞ്ഞാൽ അത് തെമ്മാടിത്തരമല്ല, അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഏറ്റവും അപഹാസ്യമായിട്ടുള്ളത്. എല്ലാവരെയും ഇത്തരത്തിലുള്ള ഈ നടപടികളോട് ഞങ്ങളാരും യോജിക്കുന്നവരല്ല. ആരുടെ പേരിലും ഇത്തരം സൈബർ ഇടങ്ങളിൽ ആക്ഷേപിക്കുന്നതിന് ഞങ്ങളാരും യോജിക്കുന്നവരല്ല. ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ നിയമ നടപടികൾ എടുക്കട്ടെ, പക്ഷേ അത് സത്യസന്ധമാകണം, ഏകപക്ഷീയമാകരുത്, ഒരു കൂട്ടരായി മാത്രമാകരുത്. ഒരു കൂട്ടം ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ അക്രമങ്ങളെ കണ്ടില്ല എന്ന് നടിക്കരുത്. അതാണ് എൻ്റെ പോയിന്റ്. തീർച്ചയായിട്ടും എടുക്കണം, അതാ ഞാൻ പറഞ്ഞത്. പി ജയരാജൻ്റെ ആ പദപ്രയോഗം എന്തടിസ്ഥാനത്തിലാണ്? അത് ക്രീമി ലെയറാണെന്ന് മുഖ്യമന്ത്രി എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ ആ വാദം അങ്ങേയറ്റത്തെ തെറ്റായ കാര്യമാണ്. ഹൗ ക്യാൻ യു ഡിഫൈൻ ആസ് എ ക്രീമി ലെയർ? എങ്ങനെ പറയാൻ കഴിയും? ആരദ്ദേഹത്തിനോട് ഉപദേശിക്കുന്നത്? ആ പദപ്രയോഗം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ തോതിലുള്ള വെറുപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. ആ പി ജയരാജനെ പോലെയുള്ള ഒരാളത് പറയുമ്പോൾ അത് പറയാൻ പാടുണ്ടോ? അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കണ്ടേ, കേസെടുക്കണ്ടേ? അത് ക്രീമി ലെയറാണെന്ന് അദ്ദേഹത്തിന് ആരാ പറഞ്ഞു കൊടുത്തത്? മുഖ്യമന്ത്രി ഏത് ഡിസ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? എ പി ജയരാജൻ പാനൂരുകാരെ അപമാനിക്കരുത്. പാനൂര് നമ്മളൊക്കെ എത്രയോ തവണ പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. പാനൂരുകാരങ്ങനെ ബോംബുണ്ടാക്കുന്നവരൊന്നുമല്ല. പാനൂരുകാർ നല്ല ആളുകളാണ്, സംസ്കാര സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ്, കഴിവുള്ള ആളുകളാണ്. അവരുടെ ജോലി മുഴുവൻ ബോംബ് കച്ചവടമാണെന്നും ബോംബ് നിർമ്മാണമാണെന്നും ജയരാജൻ പറയുന്ന നാട്ടുകാരെ ആക്ഷേപിക്കുകയാണ്. ഞങ്ങൾ ആക്ഷേപത്തിനില്ല, പക്ഷേ ഇവിടെ ചില ആളുകൾ സി പി എമ്മുമായി ബന്ധമുള്ള ചില ആളുകൾ, അവർ ബോംബ് നിർമ്മിച്ചു, അതിലൊരാൾ ബോംബ് പൊട്ടി മരിച്ചു. അല്ലാണ്ട് പാനൂറുകാർ മുഴുവൻ ബോംബുണ്ടാക്കി ജീവിക്കുന്നവരാണ് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. നിങ്ങൾക്കത് കാത്തിരുന്ന് കാണാം. കാരണം ഈ കേസ് അതീവ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തല്ലോ, പുതിയ യു എ പി എ ഭേദഗതി നിയമം അനുസരിച്ച് സെക്ഷൻ 15 ബോംബ് നിർമ്മാണം, ബോംബ് പൊട്ടി മരിക്കുക, സ്കെയർ ഉണ്ടാക്കുക, അതെല്ലാം സെക്ഷൻ 15 എന്ന് വായിച്ച് നോക്കണം. ആ സെക്ഷൻ 15 ഉൾപ്പെടുന്നതാണ്. ഇത് യു എ പി എ ചുമത്താതെ കേരള പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ അന്വേഷണം എൻ ഐ എയിലേക്ക് നീളും, ഇന്നല്ലെങ്കിൽ നാളെ അത് പോകും. എത്രയും പെട്ടെന്ന് അത് വിടുന്നതാണ് ഗവൺമെന്റ് നല്ലത്. സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത്. സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും. സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര. എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ഒപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി, ലിഫ്റ്റ് ടെക്നോളജി, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാം, ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ്. സറ്റോറി എഡ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എടോടി വടകര.